അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ആരാണ് ജലാലുദ്ദീൻ അൽ റൂമി? സമൂഹ മാധ്യമങ്ങൾ വഴി, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും നാം കണ്ടുവരുന്ന, നമ്മയേറെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നൊമ്പരത്തിൻ്റെ, വിരഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ 1000 പുഞ്ചിരി വിടർത്തുന്ന, നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലുള്ള മൊഴിമുത്തുകൾ കടിയിൽ രേഖപ്പെടുത്തിയ നാമം ജലാലുദ്ദീൻ അൽ റൂമി. ഇന്നത്തെ വീഡിയോയിലൂടെ ജലാലുദ്ദീൻ റൂമിയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. പൗരസ്ത്യരും പാശ്ചാത്യരും ഒരുപോലെ ആദരിക്കുന്ന ആധ്യാത്മിക ചിന്തകനും സൂഫി കവിയുമായിരുന്നു ജലാലുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ഹുസൈൻ അൽ റൂമി. 1207 സെപ്റ്റംബർ 30 അഫ്ഗാനിസ്ഥാനിലാണ് ജലാലുദ്ദീൻ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരുടെ പരമ്പര ഇസ്ലാമിൻ്റെ 1-ാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ എത്തുന്നുവെന്ന് പറയപ്പെടുന്നു. ധാരാളം കവിതകളും കഥകളും രചിച്ച ഈ സൂഫി വര്യന് പ്രഗത്ഭരായ അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. 21-ാം വയസ്സിൽ വിവാഹിതനായ ജലാലുദ്ദീൻ സമർഗന്ത്, ഇസ്താംബുൾ എന്നിവിടങ്ങളിലെല്ലാം സഞ്ചരിച്ച് കുടുംബസമേതം റോമിൻ്റെ ഒരു ഭാഗമായിരുന്ന കോനിയയിൽ സ്ഥിരതാമസമാക്കിയത് മുതലാണ് ജലാലുദ്ദീൻ റൂമി എന്നറിയപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും സഹചാരിയുമായിരുന്ന ഹുസാം സലബയുടെ പ്രേരണയാലാണ് റൂമി തൻ്റെ പ്രശസ്ത കവിതാ സമാഹാരമായ മസ്നാവി എഴുതി പൂർത്തിയാക്കിയതത്രേ. 43 വർഷം കൊണ്ട് എഴുതി തീർത്ത ഈ ഇതിഹാസ കാവ്യത്തെക്കുറിച്ച് എല്ലാ മതങ്ങളുടെയും താഴ്വേരായ മൂലവേര് എന്നാണ് റൂമി വിശേഷിപ്പിച്ചത്. മനുഷ്യജീവിതം 3 ഘട്ടങ്ങളാണെന്നും 1-ാം ഘട്ടത്തിൽ അവൻ ഭൗതിക വസ്തുക്കളെയോ സൃഷ്ടികളെയോ ആരാധിച്ചു തുടങ്ങുമെന്നും തുടർന്ന് അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമെന്നും ഇതിൽ നിന്നും പുരോഗമിച്ച് 3-ാം ഘട്ടത്തിൽ അവൻ ആരാധിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവൻ തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞു തുടങ്ങുമെന്നും അതോടെ അവൻ്റെ അസ്തിത്വം ഇല്ലാതായി ദൈവാസ്തിത്വം മാത്രമായി മാറുമെന്നും റൂമി സിദ്ധാന്തിച്ചു. ഏതാനും കാലത്തെ രോഗത്തെ തുടർന്ന് 1273 ഡിസംബർ 17 തീയതിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം. ഒരു തുള്ളി ജലം പോലും തറയിൽ വീഴാതെ റൂമിയുടെ ജഡം കുളിപ്പിച്ച് സംസ്കരിച്ച ശിഷ്യന്മാർ ആ വെള്ളം മുഴുവൻ പാത്രങ്ങളിൽ ശേഖരിച്ച് പുണ്യജലമായി കുടിക്കുകയാണ് ചെയ്തത്. 26 തലമുറകളായി പരിപാലിച്ചു വരുന്ന ജലാലുദ്ദീൻ റൂമിയുടെ തുർക്കിയിലെ കോനിയയിലെ ശ്മശാനം ഇന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണത്രേ.